ഒന്നാമത്തെ ചോദ്യം, ഞാൻ എൻ്റെ വല്യമ്മാൻ്റെ മുല കുടിച്ചിരുന്നു. ഞാൻ എൻ്റെ വല്യമ്മാൻ്റെ മുല കുടിച്ചിരുന്നു. പിന്നെ അതായത് ഉമ്മാടെ ഉമ്മാടെ. അപ്പോ ഇളയമാൻ്റെ മക്കളും അമ്മാവൻ്റെ മക്കളുമായി മുലകുടി ബന്ധം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ. ഈ ചോദിച്ചാളെ അവരുടെ വല്യമ്മാൻ്റെ ഉമ്മാന്റെ ഉമ്മാന്റെ മുല കുടിച്ചിട്ടുണ്ട്, പാൽ കുടിച്ചിട്ടുണ്ട് എന്ന്. ആ അപ്പൊ അതുകൊണ്ട് അപ്പൊ ആരാ അപ്പൊ വല്യമ്മാരായി വല്യമ്മ 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 മാത്രമല്ല മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മ കൂടിയാണ് സ്വന്തം ഉമ്മാന്റെ മകൻ. അപ്പൊ വല്യമ്മാന്റെ മക്കളൊക്കെ വല്യമ്മാന്റെ മക്കളൊക്കെ ഇദ്ദേഹത്തിന്റെ പിന്നെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ആ സ്വന്തം സഹോദരിയെ പോലെയാണ് ഇപ്പൊ ഇളയമാരൊക്കെ ഉമ്മാന്റെ ഉമ്മാന്റെ ഉമ്മ ഉമ്മ ഉമ്മയാണ് സഹോദരിയാണല്ലോ അല്ലേ. വല്യമ്മാന്റെ മുല കുടിച്ചപ്പോഴേ ഈ ഇയാളെ പ്രസവിച്ച ഉമ്മ ഉണ്ടല്ലോ, ഈ വല്യ ഈ ഉമ്മാരാണ് സ്വന്തം ഉമ്മയാണ് എന്ന് പറയുമ്പോൾ വല്യമ്മാന്റെ മകളാണല്ലോ. അപ്പൊ മുലകുടി മതത്തിൽ കൂടുതലുള്ള സഹോദരിയും കൂടിയാണ് സ്വന്തം ഉമ്മ. ഉമ്മാന്റെ ദേശത്തി അഞ്ചത്തിയോളൊക്കെ ഇവന്റെ മുലകുടി ബന്ധത്തിലൂടെയുള്ള പിന്നെ സഹോദരിമാരാണ് സഹോദരിമാരാണ്. അപ്പൊ അവരുടെ മക്കളോ ആ ഇളയമാൻ്റെ മൂത്തമാൻ്റെ ഒക്കെ മക്കള് സഹോദരിയുടെ സഹോദരിമാരുടെ മക്കളാണ്. സ്വന്തം സഹോദരിയുടെ മകളെ തൊട്ടോ ഒന്നും മുറിയില്ലല്ലോ. അതുപോലെ തന്നെ വല്യമ്മാന്റെ മക്കള് ആൺമക്കള് ഇവന്റെ അമ്മാമ്മന്മാര് മുലകുടി ബന്ധത്തിലൂടെയുള്ള സ്വന്തം സഹോദരന്മാരാണ്. സ്വന്തം സഹോദരന്റെ മക്കളെ തൊട്ടോ ഒന്നും മുറിയില്ല. അപ്പൊ ഇയാളുടെ അമ്മാവന്മാർ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരന്മാരും ഇയാളുടെ ഇളയമ്മമാരും മൂത്തമ്മമാരും ഇയാൾ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിമാരുമായതിനാൽ അവരുടെ മക്കളെ തൊട്ടാൽ ഒന്നും മുറിയില്ല. അവരുടെ മക്കളെ വിവാഹം കഴിക്കാനും പറ്റുകയില്ല. അല്ലെങ്കിലും പറ്റുമല്ലോ അല്ലേ. അതല്ലെങ്കിൽ ഇളയമാന്റെ മകളെ വിവാഹം കഴിക്കാം, മുത്തമ്മാന്റെ മകളെ വിവാഹം കഴിക്കാം, അമ്മാവന്റെ മകളെ വിവാഹം കഴിക്കാം. പക്ഷെ ഇത് മുലകുടി ബന്ധം ഉണ്ടായത് കാരണം പറ്റുകയില്ല. മറ്റൊരു ചോദ്യം മറ്റൊരു ചോദ്യം ഉള്ളത്, പാവപ്പെട്ട ഒരാൾ ഉംറക്ക് പോകുന്നു, അയാൾക്ക് സക്കാത്തിന്റെ പൈസ കൊടുത്താൽ സക്കാത്ത് വിടുമോ എന്നാണ്. പാവപ്പെട്ട ഒരാള് ഉംറക്ക് പോട്ടെ ഉംറക്ക് പോവാതിരിക്കട്ടെ, സക്കാത്തിന്റെ അവകാശമാണെങ്കിൽ കൊടുത്താൽ വിടും. അതാണ് ഉംറക്ക് പോലും പോവാതിരിക്കലും സക്കാത്തും തമ്മിൽ യാതൊരു ബന്ധമില്ല. മനസ്സിലായല്ലേ. ഈ വ്യക്തിയെ ആ ഉംറക്ക് പോകുന്ന വ്യക്തി സക്കാത്തിന്റെ എട്ട അവകാശികളുണ്ടല്ലോ, ആ എട്ട അവകാശികൾപ്പെട്ട ആരെങ്കിലും ആണെന്ന് ആണ് എങ്കിൽ സക്കാത്ത് കൊടുത്താൽ വിടും, അതല്ലെങ്കിൽ വിടൂല. ഉംറയും സക്കാത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സക്കാത്തിന്റെ എട്ട അവകാശികൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഖീർമാര്, മിസ്കിന്മാര്, കടമുള്ളവര്, ഹലാല യാത്ര ചെയ്യുന്ന യാത്രക്കാര്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവര്, സക്കാത്തിന്റെ പണം ശേഖരിച്ച് അത് വിതരണം ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഏൽപ്പിച്ച ആളുകള്, ഇങ്ങനെയുള്ള പൊതു മുസ്ലിങ്ങള്, ഇങ്ങനെയുള്ള പല ആളുകളുണ്ടല്ലോ സക്കാത്തിന്റെ അവകാശികളായ ആളുകൾ. അപ്പോ ആ സക്കാത്തിന്റെ അവകാശികളായ ആളുകളിൽപ്പെട്ട ആളാണ് ഈ ഉംറക്ക് പോകുന്നത് എങ്കിൽ അയാൾക്ക് സക്കാത്തിന്റെ പൈസ കൊടുത്താൽ സഹീഹാകും, വിടും, അതല്ലെങ്കിൽ വിടുകയില്ല. പിന്നെ മറ്റൊരു ചോദ്യം, സഹോദരിമാർക്ക് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ പി എമ്മിലൂടെയോ മറ്റോ അറിയിക്കാം കേട്ടോ. പിന്നെന്താണ്, കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നയാൾ സഫ് ശരിയാക്കേണ്ടത് എങ്ങനെയാണ്? കസേരയിൽ ഇരുന്ന് പിന്നെ നിസ്കരിക്കുമ്പോൾ സഫ് ശരിയാക്കേണ്ടത്, ഈ ചില ആളുകളുണ്ട് കസേരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിൽക്കേണ്ടുന്ന സമയത്ത് അയാൾക്ക് നിൽക്കാൻ സാധിക്കും. കാറ്റിന്റെ പറഞ്ഞിൽപ്പെട്ടതാണോ ഖിയാമുലിൽ ഖാദിർ, നിൽക്കാൻ കഴിയുന്ന ആൾ നിൽക്കുക തന്നെ വേണം, നിൽക്കുക തന്നെ വേണം. നിൽക്കാൻ കഴിവുള്ളതിനോട് കൂടി ഇരുന്ന് നിസ്കരിച്ചാൽ ഫർനസ്കാരം സഹിയാവുകയില്ല, ഫർനസ്കാരം സഹിയാവുകയില്ല. സുനക്കസ്കാരം നിൽക്കാൻ സാധിക്കുമെങ്കിലും പിന്നെ ഇരുന്ന് നിസ്കരിക്കാം, കിടന്നൊക്കെ നിസ്കരിക്കാം. ഇതല്ല, ഇത് ഫർനസ്കാരം. ഫർനസ്കാരം നിൽക്കാൻ സാധിക്കുന്നവർ നിന്ന് തന്നെ നിസ്കരിക്കണം. അപ്പൊ ഈ വ്യക്തി ഇയാൾക്ക് നിൽക്കാൻ സാധിക്കുന്ന ആളാണ്, പക്ഷെ അയാൾക്ക് റുക്കുഴും സുജൂദും ചെയ്യാൻ സാധിക്കൂല, പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാൻ സാധിക്കൂല. അപ്പൊ ആ റുക്കുഴിന്റെയും സുജൂദിന്റെയും സമയത്ത് അയാൾക്ക് ഇരിക്കണം. ഇരുന്നെങ്കിലേ ആൾക്ക് സാധിക്കുന്നതുമായ റുക്കുഴ ചെയ്യാൻ സാധിക്കുള്ളൂ, സുജൂദൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ റുക്കുഴിന് സുജൂദിന്റെ സമയത്ത് മാത്രം ഇരിക്കുന്ന ആളാണ്, അല്ലാത്ത സമയത്തൊക്കെ നിൽക്കുന്ന ആളാണ് എങ്കിൽ അയാൾ നിൽക്കേണ്ടത്, സഫ് ശരിയാക്കേണ്ടത് അയാളുടെ മടമ്പ് ഉണ്ടല്ലോ, കാലിന്റെ മടമ്പ്, അത് അയാളുടെ വലഭാഗത്തും ഇടഭാഗത്തൊക്കെ നിൽക്കുന്ന ആളുടെ മടമ്പിനോട് യോജിപ്പിച്ച് നിർത്തുക. അങ്ങനെയാണ് വേണ്ടത്.
അതേ സമയത്ത് അയാൾ നിസ്കാരത്തിന് ആദ്യ മുഖത്ത് തന്നെ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അയാളുടെ അപ്പൊ ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ സ്വത്ത് ശരിയാക്കുന്ന ഒരു മസലയാണ് അവിടെ ഉണ്ടാകുക. അപ്പൊ അവിടെ ചന്തിയുടെ പിൻഭാഗവും അയാളുടെ ചന്തിയുടെ പിൻഭാഗം അയാളുടെ വലഭാഗത്തും ഇടഭാഗത്തും നിൽക്കുന്ന ആളുടെ മടമ്പിന്റെ ഒപ്പമാവുക. അങ്ങനെയാണ് മനസ്സിലാക്കണം നിങ്ങക്ക്. നിന്ന് നിൽക്കുന്ന ആളാണെങ്കിലേ അയാൾ റുക്കുവിന്റെ സുജൂദി സമയത്ത് മാത്രമേ ഇരിക്കുള്ളൂ, എല്ലാ സമയത്തൊക്കെ നിൽക്കുകയാണ് അയാൾ ചെയ്യുക. എന്നാൽ അയാൾ നിൽക്കേണ്ടുന്ന സമയത്ത് അയാൾ നിൽക്കുക ചെയ്യാന്നർത്ഥം. എന്നാൽ അയാൾ നിൽക്കേണ്ടത് അയാളുടെ മടമ്പിന്റെ കാലിന്റെ മടമ്പിന്റെ പിൻഭാഗം അയാളുടെ വലഭാഗത്തും ഇടഭാഗത്തും ഉള്ള ആളുടെ മടമ്പിനോട് യോജിപ്പിച്ചിട്ടാണ് നിൽക്കേണ്ടത്. നേരെ മറിച്ച് അയാൾ ഇരുന്നിട്ടാണ് നിസ്കാരത്തിന് ആദ്യം മുതൽ തന്നെ ഇരുന്നിട്ട് കസേരയിൽ നിസ്കരിക്കുന്ന ആളാണ്. എന്നാൽ അയാളുടെ ചന്തിയുടെ പിൻഭാഗവും അയാളുടെ വലഭാഗത്തും ഇടഭാഗത്തും നിൽക്കുന്ന ആളുടെ മടമ്പും കാലും സമമായിട്ട് ആയിരിക്കും. അതാണ് വേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുന്നത്. പിന്നെ മനസ്സിലായി. ഓക്കെ. നോമ്പ് വീട്ടാൻ സാധിക്കാതെ മരിച്ചാൽ എന്താ ചെയ്യുക എന്നാണ് ചോദ്യം. സഹോദരിമാര് ഒന്ന് ഒക്കെ ശരിക്കും മനസ്സിലാക്കണം. റംസാനിൽ നോമ്പ് കള ആയി, അത് വീട്ടാൻ സാധിക്കാതെ അയാൾ മരിച്ചു, എന്താ ചെയ്യേണ്ടതെന്നാ? എങ്ങനെ പോയി സംഭവിക്കാന്നല്ലേ അല്ലേ? അത് സംഭവിക്കാ വെച്ചാൽ റംസാനിൽ നോമ്പ് കള ആയി, ഒരു 10 ദിവസം നോമ്പ് കള ആയി നിൽക്കുക റംസാനിൽ. അത് കള വിട്ടണെങ്കിൽ റംസാൻ കഴിയണ്ടേ? റംസാന്റെ അവസാനം ഇയാള് മരിച്ചു. അപ്പൊ അയാൾക്ക് കള കൂട്ടാൻ പറ്റിയ? കള കൂട്ടാൻ പറ്റില്ല. കള കൂട്ടാൻ സൗകര്യമാണെങ്കിൽ പിന്നെ അയാൾ മരിച്ചു. അതല്ലെ റംസാന്റെ ആദ്യത്തെ ദിവസം പിന്നെ പെരുന്നാളിന്റെ മുമ്പ് എടുക്കാൻ പാടില്ലല്ലോ. ആ പെരുന്നാളിന്റെ അന്ന് രാത്രി അയാൾ മരിച്ചു. അപ്പോഴും ഇയാൾ കള കൂട്ടാൻ സൗകര്യമില്ലാതെ മരിച്ചാണ്. അങ്ങനെ മരിച്ചു നിൽക്കുക. എന്നാൽ അയാൾ ഒന്നും ചെയ്യേണ്ടതില്ല. അയാളുടെ അവകാശികളോ മറ്റോ അയാളെ തൊട്ട് നോമ്പ് നോക്കുകയും വേണ്ട. അയാൾ ഫിതിയൊന്നും കൊടുക്കും, അയാളെ പിന്നെ അവകാശികളൊന്നും അയാളെ തൊട്ട് നോമ്പ് നോക്കാത്തതിന് പകരമായിട്ട് ഫിതിയ കൊടുക്കല്ല, മുദ്ദ കൊടുക്കുകയും വേണം. ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം എന്താണ്? അയാൾക്ക് കള കൂട്ടാൻ സൗകര്യമായിട്ടില്ല. സൗകര്യം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അയാൾ മരിച്ചു പോയിട്ടുണ്ട്. നേരെ മറിച്ച് പിന്നെ അയാൾ അത് കരുതി കൂട്ടിയല്ല, അയാള് റിസറോട് കൂടിയ കള ആയതാണ് എങ്കിലാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പറഞ്ഞത്. അയാൾക്ക് നോമ്പ് നിൽക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ നോമ്പ് നിൽക്കാതിരുന്നതാണ്. പിന്നെ കള കൂട്ടാൻ സൗകര്യം ആകുന്നതിന് മുമ്പായിട്ട് അയാൾ മരിക്കുകയും ചെയ്തു. എന്നാൽ അയാളെ തൊട്ട് അയാൾ ഒന്നും ചെയ്യേണ്ടതില്ല. അയാൾ കുറ്റക്കാരനല്ല. അയാളെ തൊട്ട് അയാളുടെ അവകാശികളോ മറ്റോ ഒന്നും നോമ്പ് നോറ്റി കൂട്ടുകയും വേണ്ട. പിന്നെ മുദ്ദ് കൊടുത്തിട്ട് പ്രായശ്ചിത്തം നൽകുക അങ്ങനെയും വേണ്ട. ഒന്നും ചെയ്യേണ്ടതില്ല. നേരെ മറിച്ച് അയാൾ ഉസറില്ലാതെ കരുതി കൂട്ടിയ കള ആക്കിയതാണ്. അയാൾക്ക് നോമ്പ് കളാക്കേണ്ട ഒരു ആവശ്യമില്ല. കരുതി കൂട്ടിയ കള ആക്കിയതാണ്. എന്നാലോ? എന്നാൽ ആ കരുതി കൂട്ടിയ കള ആക്കിയതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാണ്. അതിന് പുറമെ അയാളുടെ നോമ്പ് അയാളുടെ അവകാശികൾ നോറ്റി കൂട്ടുകയോ അതല്ലെങ്കിൽ ഓരോ ദിവസത്തിനും തൊട്ടും ഓരോ മുദ്ദ് അതായത് 650 ഗ്രാം അരിയോ ഗോതമ്പോ എന്തെങ്കിലും ഫഖീർ മിസ്കിന്മാർക്ക് കൊടുക്കുകയോ വേണം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ വായിച്ചുതരാം. മംഫാത്തഹു ഷൈഉ മിൻ റമളാന, റമളാൻ മാസത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു ഒരാൾക്ക് എന്ത് ചെയ്ത്, ഒരു നോമ്പ് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടോ ഫമാത്ത ഖബ്ല ഇംകാനിൽ ഖളാഇ, ഖളാ വീട്ടാൻ സൗകര്യമാണതിന് മുമ്പായിട്ട് അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അതെങ്ങനെ? ഖളാ വീട്ടാൻ സൗകര്യമാണതിന് മുമ്പ് മരിക്കുക. ഒന്നുകിൽ റമളാൻ മാസത്തിൽ തന്നെ അയാൾ മരിച്ച്, അല്ലെങ്കിൽ പെരുന്നാളിന്റെ അന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിറ്റേ ദിവസം ആകുന്നതിന് മുമ്പായിട്ട് അയാൾ മരിച്ച്, അതല്ലെങ്കിൽ അയാള് അവൾക്ക് ഹൈദുണ്ടായി. ആ റംസാനിൽ അവസാനം അവൾക്ക് എന്തുണ്ടായി? ഹൈദാണ്. ആ ഹൈദുണ്ടായി. 6-7 ദിവസമൊക്കെ ഹൈദുണ്ടാവുമല്ലോ. ആ ഹൈദ് കാലത്ത് അവൾ മരിച്ചു. അപ്പൊ കഥ കൂട്ടാൻ സൗകര്യം ഉണ്ടാണതിന് മുമ്പോട്ട് അവൾ മരിച്ചു. അതല്ലെങ്കിലോ രോഗം, നോമ്പ് നോൽക്കാൻ പറ്റാത്ത രീതിയിൽ രോഗം ബാധിച്ചു റംസാന്റെ അവസാനത്തിൽ. ആ രോഗത്തിലായിക്കൊണ്ട് ആളാണ് മരിച്ച്. അപ്പൊ നോമ്പിയുടെ കഥ കൂട്ടാൻ സൗകര്യം ഉണ്ടായിട്ടില്ല. അതിന്റെ മുമ്പായി തന്നെ ആട് മരിച്ചു. അതല്ലെങ്കിലോ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ അയാളെ ഹലാലാ യാത്ര ചെയ്ത് യാത്രക്കാരൻ നോമ്പ് കൊടുക്കുന്ന നിർബന്ധമില്ലല്ലോ. ആ യാത്രയിലായി ആ യാത്ര അവസാനിച്ചിട്ട് കഥ കൂട്ടുന്നതിന് മുമ്പായിട്ട് ആള് മരിച്ചു. ചുരുക്കി പറയുകയാണെങ്കിൽ റമദാനിൽ നോമ്പ് കഥ ആയി, അത് കരുതി കൂട്ടി കഥ ആക്കിയതല്ല, അയാൾക്ക് പിന്നെ അങ്ങോട്ട് കഥ ആയി പോയതാണ്. എഴുതറോട് കൂടി നോമ്പ് കഥ ആയി പോയതാണ്.
രോഗം രോഗം മൂലമോ മറ്റോ അടുത്ത നോമ്പ് ആൾ നോമ്പ് നോക്കാതിരുന്നതാണ്. പിന്നെ അത് ഖളാ കൂട്ടാൻ സൗകര്യം ആവുന്നതിന് മുമ്പ് തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു എന്നാൽ ഒന്നും ചെയ്യേണ്ടതില്ല. ഫലാ തദാറുക ലഹു, ആ നോമ്പ് വീണ്ടെടുക്കേണ്ടതില്ല. എങ്ങനെ ബി ഫിദിയത്തിന് ഫിദിയെ കൊടുത്തുകൊണ്ടോ അല്ല വലാ ഖളാ ഇനലി ഖളാ വേറെ ആരെയും ഖളാ കൂട്ടിക്കൊണ്ടോ ഒന്നും എന്ത് അത് വീണ്ടെടുക്കേണ്ടതേ ഇല്ല, ഒന്നും ചെയ്യേണ്ടതില്ല. വലാ ഇസ്മ, എന്നാൽ കുറ്റക്കാരനാണോ? കുറ്റക്കാരനുമല്ല. കാരണം എന്താ, അത് കരുതി കൂട്ടി നോമ്പ് മുറിച്ചതല്ല, റിസറോട് കൂടി നോമ്പ് മുറിച്ചതാണ്. ഇല്ല, ഇനി അങ്ങനെയല്ല, അയാൾ റമദാനിൽ നോമ്പ് മുറിച്ചത് റിസറോട് കൂടിയല്ല, കരുതിക്കുട്ടി നോമ്പ് മുറിച്ചത്, നോമ്പ് കൊടുക്കാൻ കാട്ട് സാധിച്ചിരുന്നു, കരുതിക്കുട്ടി നോമ്പ് മുറിച്ചതാണ്. എന്നാലോ, എന്നാൽ അസീമ, അയാൾ കുറ്റക്കാരനാണ്. അതിന് പുറമെ വത്താറക്കാൻഹു വലിയുഹു ബിസിദിയത്തിന്റെ ഔസോമിൻ, അയാളുടെ വലിയ അയാളുടെ അവകാശികൾ, അയാളുടെ സ്വത്ത്, അയാളെ പിന്നെ ഒലിയുണ്ടല്ലോ, അയാളുടെ വാപ്പയെ അല്ലെങ്കിൽ അയാളെ അങ്ങനെയുള്ള ആരെങ്കിലും, അവര് എന്ത് ചെയ്യണം, അവരുടെ പിന്നെ നോമ്പ് കഥ കൂട്ടുകയോ, അതല്ലെങ്കിൽ അയാൾ ഓരോ ദിവസത്തെ നോമ്പിനെ തൊട്ട് ഓരോ മുദ്ദ് 650 ഗ്രാം അരിയോ ഗോതമ്പോ മറ്റോ ഫക്കീർ മിസ്കിന്മാർക്ക് കൊടുക്കുകയോ വേണം. അയാൾ കരുതി കൂട്ടി കഥ ആക്കിയതാണ് എങ്കിൽ, അങ്ങനെ കഥ കൂട്ടാതെ മരിക്കുകയും ചെയ്താൽ അയാൾ എന്ത് വേണം, ഒന്നുകിൽ അയാളുടെ അവകാശികൾ അയാളെ തൊട്ട് നോമ്പ് നോൽക്കുകയോ, അതല്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം ഫക്കീർ മിസ്കിന്മാർക്ക് നൽകുകയോ വേണം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 650 ഗ്രാം ആണ് നമ്മൾ കണക്കാക്കുന്നത്, അരിയോ ഗോതമ്പോ മറ്റോ. ഇനി എന്ത് ചെയ്ത്, ഇനി അയാൾക്ക് സൗകര്യം ഉണ്ടായി, നോമ്പ് റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു, നോമ്പ് നോറ്റ് കിട്ടാൻ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നോമ്പ് നോറ്റ് വീട്ടിലാണ്. എന്നാലോ, എന്നാൽ വയ്യമാത്ത ബാധത്ത മക്കുനി, കഥാ വീട്ടാൻ സൗകര്യമായതിനു ശേഷം സ്വത്തിൽ നിന്ന് പിന്നെ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് വീതം നൽകണം. മനസ്സിലായ? മനസ്സിലായല്ലേ. നോമ്പ് റമദാനിൽ നഷ്ടപ്പെട്ടു, അത് നോറ്റി വീട്ടാനുള്ള സൗകര്യം ഉണ്ടായി, അതിന് ശേഷമാണ് മരിച്ചത്. ഉദാഹരണം പറയുകയാണെങ്കിൽ റമദാൻ മാസത്തിൽ അയാൾക്ക് നോമ്പ് കഥായി, അയാൾ മരിച്ചത് റമദാൻ ചൊവ്വാൽ ദുൽഖാദിലാണ് മരിച്ചത്. ദുൽഖാദിലാണ് മരിച്ചത്, നാലഞ്ച് നോമ്പ് അയാൾക്ക് കഥായിട്ടുണ്ടായിരുന്നു റമദാനിൽ, നാലോ അഞ്ചോ നോമ്പ് റമദാൻ കഥായി, അയാൾ മരിച്ചത് ദുൽഖാദിലാണ്. അപ്പോൾ പിന്നെ ഷവ്വാൽ അല്ലേ, റമദാൻ കഴിഞ്ഞ് ഷവ്വാൽ മുഴുവൻ അയാൾക്ക് നോമ്പ് കഥ കൂട്ടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ ഷവ്വാലാണെങ്കിലും അയാൾക്ക് യാതൊരു ഒഴുകുമില്ല, രോഗമോ മറ്റോ ഒന്നും ഉണ്ടായിട്ടുമില്ല. ശരിക്കും നോമ്പ് നോച്ച് കഥ കൂട്ടായിരുന്നു, പക്ഷെ അയാൾ കഥ കൂട്ടിയില്ല, അങ്ങനെ അയാൾ മരിച്ചു നിൽക്കുക. എന്നാലോ, അപ്പൊ സൗകര്യം ഉള്ളതിനോട് കൂടി കഥ കൂട്ടാതിരുന്നതാണ്. എന്നാൽ ഒന്നുകിൽ എന്ത് ചെയ്യണം, അയാളുടെ അവകാശികൾ ആരെങ്കിലും അയാളെ തൊട്ട് ആ നോമ്പ് നോച്ചു കൂട്ടണം, അതല്ല എങ്കിൽ ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ മുദ്ദ് വീതം അവകാശികൾ അയാൾ ഉപേക്ഷിച്ചു പോയ സ്വത്തുണ്ടല്ലോ, അത് അതിൽ നിന്ന് എടുത്തു കൊടുക്കണം. അതിൽ നിന്ന് എടുത്തു കൊടുക്കണില്ല നിൽക്കുക, ഇനി അവകാശികൾ അവരെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണം, അതിന് ഇതൊന്നുമില്ല, അത് നിർബന്ധമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞു. അയാളുടെ അയാൾക്ക് സ്വത്തുണ്ടെങ്കിൽ അയാളുടെ സ്വത്തിൽ നിന്ന് പിന്നെ ഓരോ ദിവസത്തെ നോമ്പിന് ഓരോ മുദ്ദ് കൊടുക്കുക നിർബന്ധമാണ്. മറ്റൊരു ചോദ്യം, മറ്റൊരു ചോദ്യം, ഒരു വർഷം പിന്തിച്ചാൽ 360 ദിവസത്തേക്ക് കൊടുക്കണോ എന്നാണ്. അങ്ങനെയല്ല, ഏത് ഈ റമദാനിൽ, അത് വേറെ മസലയാണ്, സഹോദരിമാര് മനസ്സിലാക്കണ്ടോ, അത് വേറെ മസലയാണ്. ഈ റമദാനിൽ നോമ്പ് ഖളാ ആയി, എന്നാൽ അത് അടുത്ത റമദാനിന് മുമ്പായിട്ട് സൗകര്യപ്പെട്ടാൽ നോമ്പ് ഖളാ ഔട്ട് നിർബന്ധമാണ്, സൗകര്യമുണ്ടെങ്കിൽ ഖളാ ഔട്ട് നിർബന്ധമാണ്. സൗകര്യമുള്ളതിനോട് കൂടി അടുത്ത റമദാന്റെ മുമ്പ് കഥ കൂട്ടിയില്ല, പിന്നെ അടുത്ത റമദാന്റെ ശേഷമാണ് കഥ കൂട്ടുന്നത്. ഈ റമദാനിൽ കഥ ആയത് അടുത്ത റമദാന്റെയും ശേഷമാണ് കഥ കൂട്ടുന്നത്. എന്നാൽ നോമ്പ് കഥ കൂട്ടിയാൽ മാത്രം പോരാ, നോമ്പ് കഥ കൂട്ടും വേണം, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം നൽകുകയും വേണം. എന്താണ് ഓരോ മുദ്ദ് നൽകണത്? ഇപ്പോഴും കഥ കൂട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഒരു മുദ്ദ് നൽകണത്? അത് അടുത്ത റമദാന് മുമ്പായി കഥ കൂട്ടാത്തതിന്റെ പേരി. ഇവിടെ സഹോദരിമാര് പ്രത്യേകം മനസ്സിലാക്കണം, ഇത് അടുത്ത റമദാന്റെ മുമ്പായി കഥ കൂട്ടാൻ സൗകര്യമുണ്ടായിട്ട് കഥ കൂട്ടാതിരിക്കുകയാണെങ്കിലാണ് ഈ മുദ്ദ് കൊടുക്കേണ്ടത്. അതേസമയത്ത് അവൾക്ക് ഉദാഹരണം പറയുകയാണ്, ഈ റമദാനിൽ അവൾ പ്രസവിച്ചു, അവൾ പ്രസവിച്ച് ഈ റമദാനിൽ, അപ്പോൾ അവൾക്ക് നോമ്പ് കൊടുക്കാൻ വയ്യല്ലോ. അങ്ങനെ അപ്പോൾ ഈ റിസറോട് കൂടി ഈ റമദാനിൽ നോമ്പ് കഥായി. ഇനി അടുത്ത റമദാന്റെ മുമ്പായിട്ട് അവൾക്ക് നോമ്പ് കഥ കൂട്ടാൻ സാധിക്കുന്നില്ല എന്നൊക്കെ, എന്താ കാരണം? അവളെ കുട്ടിക്ക് മുതലെടുക്കണം, കുട്ടിക്ക് മുരടുക്കുമ്പോ പിന്നെ കഥ കൂട്ടിക്കൂടെ വീട്ടാൻ, പക്ഷെ അവൾക്ക് സാധിക്കൂല. അവൾക്ക് എന്താണ്, കുട്ടിക്ക് മുര കൊടുത്തുകൊണ്ട് നോമ്പ് നോറ്റാൽ അവൾക്ക് വളരെ ക്ഷീണം ബാധിക്കും. അങ്ങനത്തെ ഒരു പെണ്ണാണ് അവള്.
നോമ്പുകാരിയായിരിക്കെ കുട്ടിക്ക് മുല കൊടുത്താൽ കൂടുതൽ ക്ഷീണം ബാധിക്കുകയും അങ്ങനെ നോമ്പ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ട് അവൾക്ക്. അങ്ങനത്തെ ആളാന്ന് നോക്കുക. അപ്പോൾ അവൾക്ക് അടുത്ത റംസാന് മുമ്പായിട്ട് കഥാ കൂട്ടാതിരിക്കാൻ ഉതിരുണ്ട്. ഈ റംസാനിൽ അവൾ പ്രസവിച്ചു, അടുത്ത റംസാന് മുമ്പായിട്ട് കഥാ കൂട്ടാൻ സൗകര്യപ്പെടുന്നില്ല. കാരണം അവൾ കുട്ടിക്ക് മുല കൊടുക്കുകയാണ്. കുട്ടിക്ക് മുല കൊടുക്കുമ്പോഴാണെങ്കിലും അവൾക്ക് നോമ്പ് നോക്കാൻ സാധിക്കാത്തവളാണ്. അപ്പൊ അടുത്ത റംസാന് മുമ്പായിട്ട് കഥാ കൂട്ടാതിരിക്കാൻ കാരണമുണ്ട്, ഉതിരുണ്ട്. പിന്നെ അവൾ പിറ്റത്തെ ആ അടുത്ത റംസാന്റെയും ശേഷമാണ് അവൾ കഥാ കൂട്ടുന്നത്. എന്നാൽ മുദ്ദ് കൊടുക്കേണ്ട, കഥാ കൂട്ടിയാൽ മാത്രം മതി. കാരണം അടുത്ത റംസാന്റെ ശേഷത്തേക്ക് അവൾ നോമ്പ് നോൽക്കലിനെ പിന്തിച്ചത് കാരണം ഉണ്ടായിട്ടാണ്, അതല്ലാതെ വെറുതെ കരുതി കുട്ടി പിന്തിച്ചതല്ല. മനസ്സിലായിട്ടുണ്ടാവൂലല്ലേ? ഈ പറഞ്ഞ മനസ്സിലായല്ലോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എസ്സടിക്കുകയായി. ആ എസ് അടിച്ച് ആയിക്കോട്ടെ. ആ പിന്നെ വേറെ ചോദ്യം, പുരുഷന് വെള്ളി ആഭരണം ധരിക്കാമോ? ഇത് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ വന്ന ചോദ്യമാണ്. ഇന്നലെയും വന്നിതാ, ഇന്നലെ മറുപടി പറഞ്ഞിക്കണേ. മിഞ്ഞാന്ന് വന്നിതാ, മിഞ്ഞാന്നൊക്കെ മറുപടി പറഞ്ഞിക്കണേ. ഏതായാലും ശരി, ഇനിയും പിന്നെ ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിലും അല്ലേ. പുരുഷന് വെള്ളി ആഭരണം, അതിപ്പോ എന്തോ ഒരു വിവാദം നടക്കേണ്ടത് കാരണമാണ് ഇപ്പൊ ആ ചോദ്യം വന്നത്. സമസ്തക്കാരുടെ പുസ്തകത്തിൽ പുരുഷന് വെള്ളിയാഭരണം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സമസ്തയെ ആക്ഷേപിക്കുന്ന രീതിയിൽ ആരൊക്കെ പിന്നെ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടു. അതിന്റെ പേരിലാണ് ഈ ചോദ്യം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ശരി, പുരുഷന് സ്വർണ്ണാഭരണം ധരിക്കൽ ഹറാമാണ്. അത് ഏത് രീതിയിലാണെങ്കിലും ശരി, പുരുഷന് സ്വർണ്ണാഭരണം ധരിക്കൽ ഹറാമാണ്. എന്നാൽ വെള്ളിയാഭരണമോ, വെള്ളി മോതിരം ധരിക്കൽ അനുവദനീയമാണ്. വെള്ളിന്റെ മോതിരം പുരുഷന് ധരിക്കാൻ വിരോധമില്ല. മോതിരമല്ലാത്ത മറ്റ് ആഭരണങ്ങളോ ധരിക്കാൻ പാടില്ല, ഹറാമാകുന്നു എന്നാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അതാ ഖാല സഹാബുന യജൂസു ലിർറജുലി ഖാതമുൽ ഫുമ്മത്തി ബിൽ ഇജ്മാഇ. പുരുഷന് വെള്ളിയുടെ മോതിരം ധരിക്കാം, ആ വിഷയത്തിൽ ഇജ്മാഉണ്ട്. അമ്മാമാ സിവാഹു മിൻ ഹല്ലിൽ ഫുമ്മത്തി, എന്നാൽ വെള്ളി മോതിരം അല്ലാത്ത മറ്റ് വെള്ളിയുടെ ആഭരണം ധരിക്കൽ അത് ആകിയതുപോലൊക്കെ സിവാരി വൽ മിതം ലജീവ തൗഖി വനഹ്വിഹ പോലെയുള്ള മറ്റ് ആഭരണങ്ങൾ ഫഖത്ത് അൽ ജുംഹൂർ ബി തഹ്രീമിഹ, ബഹുഭൂരിഭാഗം ഉലമാക്കളും പറയുന്നത് അത് ഹറാമാകുന്നു, ധരിക്കാൻ പാടില്ല എന്നാകുന്നു. മനസ്സിലായിട്ടുണ്ടാവില്ലേ? പിന്നെ എന്നാൽ നമ്മുടെ മദ്ഹബിൽ വേറെ അഭിപ്രായമുണ്ട്. ഖസാരി മാം പോലെയുള്ള ആളുകൾക്ക് വേറെ അഭിപ്രായമുണ്ട്. മോതിരമല്ലാത്ത ആഭരണവും പുരുഷൻ ധരിക്കാം, പക്ഷെ അത് മുഴക്കമതല്ല, മുഴക്കമത് ഹറാമാണ് എന്ന അഭിപ്രായമാണ് എന്ന് പറയുന്നു. സഹീഹു അല്ല ബലു ഷറഹുൽ മദ്ഹബിൽ അങ്ങനെ കാണാം, ഹറാമാണ് എന്നുള്ളതാണ് സഹീഹ് ആയ അഭിപ്രായം. ഏത്? മോതിരമല്ലാത്തതേ. വാച്ചിന്റെ ചെനി ഏതായാലും ശരി. മറ്റൊരു ചോദ്യം, ഉസ്താദെ സ്ത്രീകൾ ജുമുഅ പിരിഞ്ഞിട്ട് ഉഹ്ർ നിസ്കരിക്കാവൂ? അങ്ങനൊന്നുമില്ല. സ്ത്രീകൾക്ക് ജുമുഅ പിരിഞ്ഞിട്ട്, ചോദ്യം മനസ്സിലായല്ലേ? സ്ത്രീകൾക്കേ ചില അങ്ങനെ അങ്ങനെ പറച്ചിൽ നടക്കുന്നില്ലേ, ജുമുഅ പിരിഞ്ഞ ശേഷം ഉഹ്ർ നിസ്കരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഇല്ലട്ടോ. അത് ജുമുഅ നിർബന്ധമായവർക്കാണ്, ജുമുഅ നിർബന്ധമായ ആളുകൾക്കാണ്. ഉസ്ർ നീങ്ങിപ്പോവാൻ, ജുമുഅ നിർബന്ധമാണ്, പക്ഷെ ആൾക്ക് എന്തില്ല, അയാൾക്ക് ഇപ്പൊ ജുമുഅക്ക് പോകാൻ സാധ്യതയില്ല, അയാൾക്ക് ഉസ്ർ ഉണ്ട്. ആ ഉസർ മാറും ആ പിന്നെ എന്ന പ്രതീക്ഷ ഉണ്ട്. അങ്ങനത്തെവർക്കാണ് ആ പറയുന്നത്. ഇത് അതല്ല, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു രോഗിയാണ്, ആള് രോഗിയാണ്, രോഗിക്ക് ജുമുഅക്ക് പോകാൻ നിർബന്ധമില്ല, പക്ഷെ അയാൾ ഒന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ രോഗം മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ അയാൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം അവിടെ, എന്നിട്ട് ആ രോഗം മാറോ ഇല്ല എന്നൊക്കെ നോക്കണ്ടായിരുന്നു. അതേസമയത്ത് സ്ത്രീ അതല്ലോ, സ്ത്രീക്ക് ജുമുഅ നിർബന്ധമില്ലാതെ ഉണ്ടാവാ, നിർബന്ധം ഇല്ലാതിരിക്കാനുള്ള കാരണം സ്ത്രീ ആയതന്നെ. ആ സ്ത്രീ ആവുക എന്നുള്ള കാര്യം നീങ്ങിപ്പോവുക ഇല്ലല്ലോ. അപ്പൊ സ്ത്രീക്ക് എന്ത് ചെയ്യാം, ബുഹ്റു ബാങ്കൂർ തന്നെ ബുഹ്റു നിസ്കരിക്കാം എന്ന് മാത്രമല്ല, ബുഹ്റു വേഗം നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ലലും, ഏറ്റവും അഫ്ലും അങ്ങനെയാണ്. നേരെ മറിച്ച് ജുമുഅ നിർബന്ധമുള്ള ആളാണ് പിന്നെ അയാൾക്ക് ഇപ്പോൾ ജുമുഅക്ക് പോകാൻ സൗകര്യമില്ലാത്ത പ്രശ്നങ്ങളാണ്, അങ്ങനത്തെ വ്യക്തിക്ക് ആ ജുമുഅന്റെ സമയം കഴിഞ്ഞതിന് ശേഷം ദുഹർ നിസ്കരിക്കാൻ അയാൾ വേണ്ടത്. ഇതല്ലല്ലോ, ഇത് അവിടെ പറഞ്ഞതാ, യുസ്തഹബ്ബു ലിമൻ യർജു സവാല ഉദ്രിഹി, ജുമുഅക്ക് പോവാതിരിക്കാനുള്ള ഉദ്ർ നീങ്ങിപ്പോകും എന്ന പ്രതീക്ഷ ഉള്ള ആൾക്ക് സുന്നത്താക്കപ്പെടും. ഖബ്ല ഫവാത്തിൽ ജുമുഅത്തി, ജുമുഅ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ജുമുഅക്ക് പോവാതിരിക്കാനുള്ള ഉദ്ർ നീങ്ങിപ്പോവാൻ പ്രതീക്ഷ ഉണ്ട്, അങ്ങനത്തെ ആൾക്ക് സുന്നത്താക്കപ്പെടും. എന്ത് സുന്നത്താക്കപ്പെടും? പിന്നെ
അങ്ങനത്തെ ആൾക്ക് സുന്നത്താക്കപ്പെടും. അപ്പൊ അങ്ങനത്തെ ആൾക്ക് ഋതുവ് നീങ്ങി പോകുമെന്ന് പ്രതീക്ഷയുള്ള ആള്, ആ പ്രതീക്ഷയുള്ള ആൾക്ക് ജുമാന്റെ സമയം കഴിയുന്നതുവരേക്കും വെയിറ്റ് ചെയ്ത് സുന്നത്ത. എന്നിട്ട് പിന്നെ പിന്നെ ആ ജുമാന്റെ സമയം കഴിഞ്ഞതിന് ശേഷം ദുഹ്ർ നിസ്കരിക്കും. അതാണ് അവന് ഏറ്റവും അഫ്സൽ. നേരെ മറിച്ച് സ്ത്രീ അതല്ല, സ്ത്രീക്ക് ആ ഋതുവ് നീങ്ങി പോകൂല അല്ലേ. അവൾക്ക് ഉള്ള ജുമാക്ക് പോവാതിരിക്കാനുള്ള ഋതുവ് എന്താണ്? അവൾ സ്ത്രീ ആയി എന്നുള്ളതാണ്. അപ്പൊ നീങ്ങി പോവാത്തതാണ് വിഷയം. അപ്പൊ അങ്ങനത്തെ ആൾക്ക് പിന്നെ അത് ആ വെയിറ്റ് ചെയ്യൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല, വതുസല്ലി ഇസ്തിഹ്ബാബൻ അൽ മർഅത്തു വസാഇറു മൻ ലൈ യുർജ സബാലു ഉദ്രിഹി അവ്വല അൽ വഖ്തി ലിയഹൂസ ഫളീലതഹു. അപ്പോ സ്ത്രീ അതുപോലെ തന്നെ മറ്റു ഉദ്ർ നീങ്ങി പോവാത്ത കൂട്ടരാണെങ്കിൽ പിന്നെ അവർക്ക് അവർ വഖ്തിന്റെ ആദ്യത്തെ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും അഫൽ. പിന്നെ വേറെന്താണ് വേറെ ചോദ്യം? ഉസ്താദെ, വുളു ചെയ്യുമ്പോൾ ചിലർ പിരടി തടവുന്നു, ഇതിന് ഇത് സുന്നത്തുണ്ടോ എന്നാണ് ചോദ്യം. അത് സുന്നത്തില്ല എന്ന് മാത്രമല്ല അത് ഹിദായത്ത് കൂടിയാണെന്നാ. ഏത്? വുളു ചെയ്യുമ്പോഴേ പിരടി ഒന്ന് തടവുക. വലായുസന്നു മസ്ഹു റഖബത്തി, പിരടി തടയൽ സുന്നത്താക്കപ്പെടുകയില്ല. ഇത് കാരണം ലം യസ്ബുതു ഫീഹി ശൈഉൻ, അങ്ങനെ പിരടി തടയുന്ന വിഷയത്തിൽ ഒരു ഹദീസോ മറ്റൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പിരടി തറയിൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല, ഫാല നബിയു നബി മാ പറഞ്ഞു ബലിഹി ഹുവാ ബിദഅത്തുൻ, അത് ബിദഅത്ത് കൂടിയാണ്. അപ്പൊ പിരടി തറയിൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല, അത് ബിദഅത്തും കൂടിയാണ്. പിന്നെ ഉസ്താദെ, മുസ്ഹഫ് കത്തിക്കാമോ എന്നാണ് ചോദ്യം. മുസ്ഹഫെ കത്തിക്കാമോ? മുസ്ഹഫ് കത്തിക്കാന് പറ്റുമോ? മുസ്ഹഫ് എന്ന് മാത്രമേ യുക്റഹു ഹർഫു മാ കുതിബ അലൈഹി ഇല്ലാ ലിഗർലി നഹ്വി സിയാനതിൻ. മുസ്ഹഫ് കത്തിക്കല് കറാഹത്ത, മുസ്ഹഫ് കത്തിക്കല് കറാഹത്ത. പിന്നെ കത്തിക്കാം എപ്പോ? ഇല്ലാ ലിഗർലി നഹ്വി സിയാനതിൻ, ആ മുസ്ഹഫ് കാക്കുക പോലത്തെ ആവശ്യത്തിന് വേണ്ടി അല്ലാതെ. ഈ മുസ്ഹഫ് ആകെ കേടു നിൽക്കുന്നു, അതൊക്കെ ആകെ ചിന്ന ഭിന്ന ഭിന്നമായിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കത്തിക്കലാണ് ആ മുസ്ഹഫ് കാക്കാൻ ഏറ്റവും നല്ലത് നിൽക്കുക. എന്നാൽ കത്തിക്കാം, എന്നാലും അവിടെയും ഫഅസ്ലുഹു ഔലാ മിൻഹു, കത്തിക്കുന്നതിനേക്കാൾ നല്ലത് അത് വെള്ളത്തിൽ കൊണ്ടുവരലാണ് ഏറ്റവും നല്ലത്. മുസ്ഹഫ് ആകെ കേട് വന്നിരിക്കുന്നു, അതിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നു. അപ്പൊ അത് പിന്നെ അതിന്റെ ഹുർമത്ത് സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് അത് നശിപ്പിക്കലാണ് എന്ന് തോന്നുകയാണെങ്കിൽ കത്തിക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷേ അവിടെ അതല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ആളുടെ കയ്യിലൊക്കെ പെട്ടുപോകും കത്തിച്ചിട്ടില്ലെങ്കിൽ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കത്തിക്കുന്നത് കൊണ്ട് വിരോധമില്ല. എന്നാലും അവിടെ ഏറ്റവും നല്ലത് എന്താണ്? കത്തിക്കലല്ല, അത് വെള്ളത്തിൽ കൊണ്ടുപോയിടലാണ് എന്നാണ്. പിന്നെ വസ്ത്രം ഒന്നും ഇല്ലാതെ കുളിക്കുന്നതിന്റെ വിധി എന്താണെന്ന്? നമുക്ക് വിരോധമൊന്നുമില്ല. വസ്ത്രമൊന്നും ഇല്ല, ആൾക്കാരൊന്നും കാണില്ല നിൽക്കുക. ബാത്റൂമിൽ നിന്നാ കുളിക്കുന്നത്, ആരുമില്ലല്ലോ, ഒറ്റക്കെ കുളിക്കുന്നത്. അപ്പൊ വസ്ത്രമൊക്കെ ഒന്നില്ലാതെ കുളിക്കുക ചെയ്യുക, അത് അനുവദനീയമാണ്. അവിടെ ഏറ്റവും നല്ലത് വസ്ത്രം ധരിച്ചു കൊണ്ട് കുളിക്കലാണ് നല്ലത്. പിന്നെ വസ്ത്രം പാടെ ഒന്നും ഇല്ലാതെ കുളിക്കുന്നത് കൊണ്ട് വിരോധമില്ല, ആരും കാണാനില്ലെങ്കിൽ. അതല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ആള് മാത്രമേ കാണുന്നുള്ളൂ, എന്നാലും അങ്ങനെ തന്നെ. ഒന്നുകിൽ ആരും കാണാനില്ല, അല്ലെങ്കിൽ കാണാൻ ആളുണ്ട്, പക്ഷെ അത് അനുവദിക്കപ്പെട്ട ആളാണ് കാണാനുള്ളത്. എന്നാലൊക്കെ എന്ത് ചെയ്യുക? വസ്ത്രം ഒന്നും ഇല്ലാതെ കുളിക്കാൻ വിരോധമില്ല, എന്നാലും നല്ലത് പിന്നെ വസ്ത്രം ധരിച്ചു കൊണ്ട് കുളിക്കലാണ് നല്ലത്. തോർത്തും കൊണ്ടോ മറ്റൊക്കെ എടുത്തുകൊണ്ട് കുളിക്കലാണ് നല്ലത്. വജാസ ജായിസായിരിക്കുന്നു തകശ്ശുഫുൻ ലഹു, കുളിക്കുമ്പോ എന്ത് ചെയ്യുക? ആകെ വസ്ത്രമൊക്കെ പറ്റ ഒഴിവാക്കിയിട്ട് പിന്നെ അവറത്തൊക്കെ ഒഴിവാക്കി നിസ്കരിക്കുക, അല്ല ഒഴിവാക്കിയിട്ട് കുളിക്കുക, അത് ജായിസാണ്. ഫി ഹൽവത്തിന്, ആളില്ലാത്ത സ്ഥലത്ത് വെച്ചാണെങ്കിൽ
അതല്ലെങ്കിൽ അവന്റെ ഔറത്ത് കാണൽ ജായിസ് ആകുന്ന ആളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് കുളിക്കുന്നതെങ്കിലും പിന്നെ അങ്ങനെ പറ്റും. ആര് വേറെ ആരും കാണാനില്ല, അവന്റെ ഔറത്ത് കാണൽ ജായിസായ ആൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവളുടെ ഔറത്ത് കാണൽ ജായിസായ ആൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് വസ്ത്രമില്ലാതെ കുളിക്കൽ ജായിസാണ്, അനുവദനീയമാണ്, വിരോധമില്ല. അതുപോലെ ആരും കാണാനില്ലെങ്കിലും വിരോധമില്ല. പക്ഷെ വസ്ത്രത്തിൽ അഫ്ലലു, മറച്ചു കുളിക്കലാണ് ശ്രേഷ്ഠത, അതാണ് ഏറ്റവും നല്ലത്. വഹറുമ, ആ വസ്ത്രം ഉരിഞ്ഞുകൊണ്ട് നഗ്നയായി കുളിക്കല് ഹറാമാണ്. എപ്പോ ഇൻകാൻ സമ്മമ യഹ്റമു നദ്റുഹു ഇലൈഹ, ആ ഔറത്ത് നോക്കല് ഹറാമുള്ള ആള് ആണ് അവിടെ ഉണ്ട് എങ്കിൽ വസ്ത്രം ഉരിഞ്ഞുകൊണ്ട് പിന്നെ കുളിക്കൽ എന്താണ്? ഹറാമുമാണ്. മനസ്സിലായല്ലേ? പിന്നെ മറ്റൊരു ചോദ്യം, ഉസ്താദേ, ടൈൽസ് പതിച്ച സ്ഥലത്ത് മൂത്രം ആയാൽ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക? ടൈൽസ് പതിച്ച സ്ഥലത്ത് മൂത്രമായാൽ കഴുകിയിട്ടാണ് അത് കഴുകിക്കളയണം. എങ്ങനെ ഒഴുക്കി ടൈൽസ് സാധാരണ പിന്നെ മൂത്രമായാൽ കഴുകുന്നത് പോലെ തന്നെ അവിടെ വല്ല ഓവൊക്കെ ഉണ്ടെങ്കിലേ ആ അത് ശരിക്കും കഴുകിയിട്ട് ആ ഓവിൽ കൂടെ വെള്ളം അങ്ങോട്ട് പിന്നെ ആ മൂത്രവും ആ കഴുകുന്ന വെള്ളമൊക്കെ അതിന് പുറത്തേക്ക് കളയുക. അതന്നെ, അതല്ലെ ഓവല്ലെങ്കിൽ എങ്ങനെയും ശരി, അവിടെ വെള്ളം പാറുമ്പോൾ ആ വെള്ളമൊക്കെ തുടച്ച് പുറത്തേക്ക് കളയുക, അതാണ്. അതേ സമയത്ത് അതിപ്പോ റൂമൊക്കെ ആണെങ്കിൽ ഇട്ടണം, റൂം മറ്റൊക്കെ ആണെങ്കിൽ അല്ലേ, റൂമിലൊക്കെ ആണെങ്കിൽ മൂത്രമായി നിൽക്കുക, എന്നെന്ത് ചെയ്യാ ആ മൂത്രം കൊണ്ട് പിന്നെ ഒക്കെ അവിടെ തുടച്ചെടുക്കുക, പിന്നെ അതിന് പുറമെ അവിടെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് ആ വെള്ളം പുറത്തേക്ക് അങ്ങോട്ട് പിന്നെ തുടക്കുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ തുടച്ചിട്ട് അതിന് പുറത്തേക്ക് കളയുക, അതാ. എന്നാൽ ചില സ്ഥലങ്ങളുണ്ട്, ചില സ്ഥലങ്ങളിൽ പിന്നെ പുറത്തേക്ക് കളയാൻ പറ്റൂല, പുറത്തേക്ക് കളയാൻ പറ്റൂല, കാരണം വലിയൊരു ഗ്രൗണ്ടാണ്, ആ ഗ്രൗണ്ട് മുഴുവൻ ടൈൽസ് പതിച്ചിരിക്കുന്നു, ആ ഗ്രൗണ്ട് മുഴുവൻ ടൈൽസ് പതിച്ചിരിക്കുന്നു, അവിടെ ഒരു സ്ഥലത്ത് മൂത്രമായിട്ടുണ്ട്. അപ്പൊ അവിടെ മൂത്രം ഒഴിച്ചത് പോകുമ്പോട് ആ വെള്ളം ഇനി പുറത്തേക്ക് കൊണ്ട് വലിച്ചു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അങ്ങനെയുള്ള സ്ഥലമാണെങ്കിലോ, അങ്ങനെയാണുള്ള സ്ഥലമാണെങ്കിൽ ഉറച്ച ഭൂമിയിൽ വെള്ളം ആയി നിൽക്കുക, ഉറച്ച ഭൂമിയാണ് അങ്ങോട്ട് ആ വെള്ളം അങ്ങോട്ട് നിലത്തേക്ക് ഭൂമിന്റെ അകത്തേക്ക് അങ്ങോട്ട് ഇറങ്ങൂല, അങ്ങനത്തെ ഉറച്ച സ്ഥല, അവിടെ വെള്ളമായാൽ എന്താ ചെയ്യേണ്ടത്? മൂത്രമായാല് ആദ്യം ആ മൂത്രം വല്ല ശീലകർഷണം കൊണ്ടോ മറ്റൊക്കെ ഒപ്പിയെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ആയ മൂത്രമായ സ്ഥലത്ത് മുഴുവൻ മൂടുന്ന രീതിയിൽ വെള്ളം കൊണ്ട് ഒഴിക്കുക, അത് മാത്രം ചെയ്താൽ മതി. ആ വെള്ളം ഇറങ്ങിപ്പോട്ടെ പോവാതിരിക്കട്ടെ, അതോടുകൂടി ശുദ്ധിയായിട്ടുണ്ടാവും. അപ്പൊ മനസ്സിലായതല്ലേ? ഭൂമിയാണ്, ആ ഭൂമി ഉറച്ച ഭൂമിയാണെങ്കിലും ശരി, അവിടെ മൂത്രമായി, ആ എന്നാൽ എന്ത് ചെയ്യുക, ആദ്യം ആ മൂത്രം പിന്നെ ഒരു ശീലകഷ്ണം കൊണ്ടോ മറ്റോ ഒപ്പി അത് അവിടുന്ന് അതിന്റെ തടി അവിടുന്ന് കളയുക, എന്നിട്ട് ആ മൂത്രമായ സ്ഥലം മുഴുവൻ മൂടുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴുകൂ, അവിടെ ഒഴിക്കുക, അത് മതിന. ലൗ അസാബൽ അർള നഹു ബൗലിൻ, മൂത്രം പോലോത്തത് ഭൂമിയിലായി, ഇത് ജഫ ആ മൂത്രം കൊണ്ട് വറ്റും ചെയ്ത് നിൽക്കുക, അവിടെ മൂത്രം ചെയ്യ, മൂത്രം കൊണ്ട് വറ്റി, എന്നാൽ എന്ത് മാത്രം ചെയ്താൽ മതി അവിടെ? അങ്ങനെ ആ സ്ഥലത്ത് അവൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് ആ മൂത്രമായ സ്ഥലത്തൊക്കെ അത് മുഴുവൻ മൂടും ചെയ്തു, ആ വെള്ളം ശരിക്ക് ആ മൂത്രമായ സ്ഥലത്തൊക്കെ ശരിക്കും മൂടും ചെയ്ത് നിൽക്കുക, എന്നാ തഹൂറ ആ ഭാഗം ശുദ്ധിയായി. മനസ്സിലായല്ലേ? ഒരു സ്ഥലത്ത് ഭൂമിയിൽ പിന്നെ പിന്നെ വെള്ളം മൂത്രമായി, ആ മൂത്രാണെങ്കിലും വറ്റി പോവുകയും ചെയ്തു, എന്നാൽ ആ മൂത്രമായ സ്ഥലത്ത് പിന്നെ വെള്ളം ഒഴിക്കുക, എത്ര വെള്ളം ഒഴിക്കണം, ആ മൂത്രമായ സ്ഥലം മുഴുവൻ മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക, എന്നാല് പിന്നെ ആ സ്ഥലം ശുദ്ധിയായി. നേരെ മറിച്ച് അതാ സ്വഭാവം കാണത്തിൽ അറു സുലഭത്തൻ റഹ്വത്തൻ, പിന്നെ ഭൂമി ഉറച്ചതാവട്ടെ അല്ലെങ്കിൽ അങ്ങനെ പതുപതുന്ന സ്ഥലമാവട്ടെ എങ്ങനെയാലും ശരി, വൈദാ കാണത്തിൽ അറുള്ളു, ഇനി ആ പിന്നെന്ത് ചെയ്ത് ആ ഭൂമിയില് പിന്നെ അത് വറ്റിട്ടില്ല, ആ മൂത്രം വറ്റിട്ടില്ല, എന്നാലോ ഫലാ ബുദ്ധമിൻ ഇസാലത്തിൽ ഐനി, പിന്നെ നജസായ ആ തടി നീക്കം ചെയ്യല് കൂടാതെ കഴിയില്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വെള്ളം വറ്റി മൂത്രം വറ്റിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ആദ്യം ആ മൂത്രം നീക്കം ചെയ്യണം, ഒരു ശീലകഷ്ണം കൊണ്ടൊക്കെ മറ്റോ ഒപ്പിട്ട് അത് നീക്കം ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് മേലെ വെള്ളം ഒഴുക്കുക, എന്നിട്ട് ആ വെള്ളം ആ നജസായ സ്ഥലം മുഴുവൻ മൂടുന്ന രീതിയിൽ ഒഴിച്ചാൽ ആ സ്ഥലം ശുദ്ധിയായി എന്നാണ്. പിന്നെ പിന്നെന്താണ്, പിതാവ്
ഭ്രാന്തനാണെങ്കിൽ മകളെ നിക്കാഹി ചെയ്ത് കൊടുക്കാമോ എന്നൊരു ചോദ്യം അമ്മ ഞാൻ മറുപടി പറഞ്ഞ സംശയമുണ്ട്. പിതാവ് ഭ്രാന്തനാണെങ്കിൽ മകളെ നിക്കാഹി ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ഭ്രാന്തന് നിക്കാഹിന്റെ അവകാശമില്ല. അവ മകളെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് ഉണ്ട്, പക്ഷെ മകൾക്ക് ആപ്പാക്ക് ഭ്രാന്താണ്. എന്നാ നിക്കാഹി ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? കേൾക്കുന്നില്ല? അത് ചാർജ്. അപ്പോ നിക്കാഹി ചെയ്ത് കൊടുക്കേണ്ടതേ വാപ്പാക്ക് ഭ്രാന്താണ്. വാപ്പാക്ക് ഭ്രാന്താണ് ഈ നിക്കാഹി ചെയ്ത് കൊടുക്കേണ്ടത്. മറ്റ അകന്ന കുടുംബ സഹോദരൻ ഉണ്ടെങ്കിൽ സഹോദരൻ, അത് അല്ലെങ്കിൽ എളാപ്പ സഹോദരൻ എളാപ്പ വാപ്പാന്റെ ജ്യേഷ്ഠന്മാർ അവര്, അതുമല്ലെങ്കിൽ എളാപ്പ ഗോമൂത്താപ്പാരുടെ മക്കള്, ഇവരൊക്കെയാണ്. ഏതെങ്കിലും വാപ്പാക്ക് ഭ്രാന്താണെങ്കിൽ വാപ്പ നിക്കാഹി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, വിലായത്തില്ല. അപ്പോ പിന്നെ 2 വർഷമായി ഗൾഫിൽ ഉള്ള ഭർത്താവ് തലാഖ് ചൊല്ലിയാൽ വിദ്ധ വേണോ? ഇന്നലെ നമ്മൾ മറുപടി പറഞ്ഞിരുന്നു. 2 വർഷമായി, ഇന്നലെ അതിൻ്റെ ഇടയിൽ നെറ്റ് കട്ടായിരുന്നു. അത് കാരണം പിന്നെ എൻ്റെ സംസാരം നില ക്ലാസ് റൂമിലൂടെ പല ആളുകൾക്കും കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഉള്ള ആളുകൾ കേട്ടിട്ടുണ്ട്. അപ്പോ 2 വർഷമായിട്ട് ഗൾഫിൽ, 2 വർഷം മുമ്പ് ഗൾഫിൽ പോയതാണ്, ഇപ്പോഴാണ് തലാഖ് ചൊല്ലിയത്. ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല, ബന്ധപ്പെട്ടൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ തലാഖ് ചൊല്ലി. ഇനി അവളെ വേറൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇദ്ദ കഴിയണോ എന്നാണ് ചോദ്യം. ഇദ്ദ കഴിയണം, ഇദ്ദ കഴിയണം എന്നാ. ഇദ്ദ എങ്ങനെയാലും കഴിയണം. അതായത് നിക്കാഹി കഴിഞ്ഞു ഇവനും അവളും തമ്മിൽ ജിമാഇ ചെയ്യാതെ സംയോഗത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായി തലാഖ് ചൊല്ലി നിൽക്കുക, എന്നാ പിന്നെ ഇദ്ദ വേണ്ട, ഇദ്ദയില്ല. അപ്പൊ തന്നെ അവളെ വിവാഹം കഴിയും, വേറൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാം. അതേസമയത്ത് ഒരിക്കലെങ്കിലും ബന്ധപ്പെട്ടു അതിനുശേഷമാണ് ഇവൻ തലാഖ് ചൊല്ലുന്നത് എങ്കിൽ അത് അവൻ ഇവിടെ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഇങ്ങനായാലും തലാഖ് ചൊല്ലിയാൽ ഇദ്ദ കഴിയണം. 3 ശുദ്ധിയുടെ കാലഘട്ടം കഴിയണം. ആ തലാഖിന്റെ ശേഷം 3 ശുദ്ധിയുടെ കാലഘട്ടം കഴിയണം. അതിനുശേഷമേ ഇനി മറ്റൊരു സ്ത്രീയെ മറ്റൊരാൾക്ക് പിന്നെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതാ തജിബു ഇദ്ദത്തുൻ, ഇദ്ദ നിർബന്ധമാകും. ലിഫിർഖത്തി സൗജിൻ ഹയ്യിൻ, ഹയാത്തുള്ള ഭർത്താവ് ഉത്തി പിരിയുന്നതിന് വേണ്ടി. മറ്റുള്ള വിഷയമല്ല പറഞ്ഞത്, മറ്റേ 4 മാസം 10 ദിവസം വന്നു അല്ലേ, ഇതല്ല. ഇത് ഹയാത്തുള്ള ഭർത്താവാണ്, അയാൾ ഉത്തി പിരിഞ്ഞു. എങ്ങനെ? ഈ ത്വലാഖിൻ ത്വലാഖ് കൊണ്ട് അല്ലെ, ഫസ്റ്റ് നിക്കാഹിൻ അല്ലെ, നിക്കാഹി ഫസ്റ്റ് ചെയ്ത് കൊണ്ടോ മറ്റോ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉത്തി പിരിഞ്ഞു നിൽക്കുക. ഈ ത്വലാഖ് ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്തുകൊണ്ട്, അങ്ങനെ ഉത്തി പിരിയാലോ. ത്വലാഖ് അല്ലാതെ ത്വലാഖ് ചൊല്ലിക്കൊണ്ടോ ഫസ്റ്റ് ചെയ്തുകൊണ്ടോ എന്ത് ചെയ്തു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉറ്റു പിരിഞ്ഞു എന്നാൽ നിർബന്ധമാകും. അതിപ്പോ ഇയാൾ ഇവിടെ ഹാജർ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, എങ്ങനെയാലും പിന്നെ ഇദ്ദ നിർബന്ധമാകും. മുദ്ദത്തൻ തൊബീലത്തൻ, ദീർഘകാലം ഇയാൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇയാൾ ദീർഘകാലം ഇയാള് ഇവന്റെ അടുക്കൽ ഉണ്ടായിട്ടില്ല, ഈ പെണ്ണിന്റെ അടുക്കൽ ഉണ്ടായിട്ടില്ല. ഇങ്ങടെ തലാഖ് ചെല്ലു നിൽക്കുക, എന്നാലും ഇദ്ദ നിർബന്ധമാകും. അപ്പോ അതേ സമയത്ത് ഇവനും അവളും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല, തീരെ ബന്ധം ഉണ്ടായിട്ടില്ല. ഇവരും നിക്കാഹ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതിന് അങ്ങനെ ബന്ധപ്പെടുന്നതിന് മുമ്പാണ് പിന്നെ തലാഖ് ചെല്ലുന്നതെങ്കിൽ ഇദ്ദയില്ല. ആ തലാഖ് ചെല്ലിയ ഉടനെ തന്നെ അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത്. പിന്നെ അസ്സലാമു അലൈക്കും വരീം, അസ്സലാം വറഹ്മത്തുള്ളാ. നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യുമ്പോൾ മഗ്രിബിന് ഇശാന്റെ നിയ്യത്ത് കരുതി ഉടനെ ഓർമ്മ വന്നു മഗ്രിബാണ് എന്ന്, അപ്പോൾ തക്ബീർ അഴിച്ച് വീണ്ടും കെട്ടണോ അതോ നിയ്യത്ത് ശരിയാക്കിയാൽ മതിയോ? നിയ്യത്ത് ശരിയാക്കി എങ്ങനെയാണത്? കാരണം നിയ്യത്ത് എന്ന് പറഞ്ഞാല് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ചെയ്യേണ്ട വിഷയമല്ലേ. നിയ്യത്ത് ശരിയായിട്ടില്ല എന്ന കാര്യം ഒരാൾക്ക് ബോധ്യപ്പെട്ടുന്നുണ്ട്, ഉറപ്പായി. എന്നാ പിന്നെ നിസ്കാരം തലക്കെന്ന് തുടങ്ങന്നെ, വേറെ മാർഗമൊന്നുമില്ല. എന്ത് ചെയ്യാ, വേറെ നിയ്യത്ത് വെക്കുക. നിയ്യത്ത് നിസ്കാരത്തിന് ആദ്യം ചെയ്യേണ്ടത് വിഷയമല്ലേ. പിന്നെ അത് മാത്രം ശരിയാക്കുക എന്ന് പറഞ്ഞാലും പിന്നെ നിസ്കാരം ആദ്യം തുടങ്ങാന്നതിന്റെ അർത്ഥം. അപ്പൊ നിയ്യത്ത് ശരിയായിട്ട്, നിസ്കാരത്തിന്റെ ഇടയിൽ നിയ്യത്ത് ശരിയായിട്ടില്ല എന്ന് ഉറപ്പായാൽ നിസ്കാരം ആദ്യം തന്നെ തുടങ്ങുകയാണ് വേണ്ടത്, വേറെ അവിടെ മാർഗമൊന്നുമില്ല.
അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രസവം നിർത്താൻ പറ്റുമോ? പ്രസവം നിർത്താൻ പാടില്ല എന്നാണ്. കാരണം പ്രസവം നിർത്താൻ പാടില്ല. അവൾ പ്രസവിക്കുന്നത് മൂലം പിന്നെ പ്രസവിച്ചാൽ അവൾക്ക് ആരോഗ്യ അവള് മരിക്കുന്നില്ല. എന്താ പ്രസവിക്കേണ്ടതെന്ന് വെച്ചാൽ പോരെ. ഒരു നീതിമാന ഡോക്ടർ പറഞ്ഞു, എന്ത്, ഇവൾ പ്രസവിച്ചാൽ ഇവള് മരിക്കും, അല്ലെങ്കിൽ അവൾക്ക് മാരകമായ രോഗം ഉണ്ടാകുമെന്ന് നീതിമാനായ ഒരു ഡോക്ടറല്ല കുറേ ഡോക്ടർമാർ പറഞ്ഞു നിൽക്കുക. എന്നാലും അവളെ പ്രസവം നിർത്താൻ പറ്റൂല, പ്രസവിക്കാതിരുന്നാ പോരെ. എങ്ങനെ പ്രസവിക്കാതിരിക്കല്? പ്രസവിക്കാതിരിക്കാനാണെങ്കിൽ പ്രസവിക്കേണ്ട പണി ചെയ്യണ്ട, അങ്ങനെ ചെയ്യണം. അതല്ലെങ്കിൽ താൽക്കാലികമായി പ്രസവിക്കാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കാം. താൽക്കാലികമായി സ്ത്രീകള് ഇതൊന്നും കരുതരുത് കേട്ടോ. കാര്യം മസലയാണ്, മസലമായി നമുക്ക് വിശദീകരിച്ച് പറയേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ആ കാര്യം പറയാണ്, എനിക്ക് പറയുമ്പോൾ എനിക്കും വിഷമമുണ്ട്. കാരണം അത് ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്തവരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഉമ്മയും മകളും ചുമ്മാരും മക്കളൊക്കെ ആണ് പറയാൻ അത്ര ഞങ്ങളൊക്കെ ഒന്നിച്ച് കേൾക്കാറുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അത് മസലല്ലോ. പ്രസവം നിർത്തുക എന്ന് പറഞ്ഞാല് അത് തെറ്റായ ഒരു വിഷയമാണ്, പാടില്ലാത്ത വിഷയമാണ് പ്രസവം നിർത്തുക. പിന്നെന്ത് ചെയ്യാ? കാരണം ഒരു സ്ത്രീന്റെ സ്വഭാവം മാറ്റുകയാണ് അതിന്. ഒരു സ്ത്രീക്ക് അള്ളാഹു സുബ്ഹാനഹു നൽകിയ ഒരു കഴിവാണ് പ്രസവിക്കാൻ സാധിക്കുക എന്നത്. അത് നൽകിയ കഴിവ്, അതൊരു കഴിവാണ്. ആ കഴിവാണ് ഇല്ലാതാക്കാണ് അത്. ചെറിയ പിന്നെ അവള് വേണം വിചാരിച്ച് നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ അത് വലിയൊരു കഴിവല്ലേ, അല്ലേ? പ്രസവിക്കാൻ സാധിക്കാനുള്ള വലിയൊരു കഴിവല്ലേ. അപ്പൊ നമ്മളെ കാരണം പ്രസവിക്കാൻ വിചാരിച്ചാൽ നമുക്ക് നടക്കുമോ? പുരുഷന്മാർക്ക് നടക്കുമല്ലോ. അപ്പൊ പ്രസവിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കഴിവാണ്. ആ കഴിവാണ് ഇല്ലാതാക്കുകയാണ് പ്രസവം നിർത്തുക എന്ന് പറയേണ്ടത്. അതേസമയത്ത് അവൾ പ്രസവിച്ചാൽ അവൾക്ക് മാരകമായ രോഗം ഉണ്ടാകും, അല്ലെങ്കിൽ അവൾ മരിച്ചു പോകും എന്ന് നീതിമാനായ ഡോക്ടർ പറഞ്ഞു, എന്നാലോ എന്നാ പ്രസവം നിർത്താൻ പറ്റുമോ? അപ്പൊ പ്രസവം നിർത്താൻ പറ്റില്ല. അപ്പൊ പിന്നെന്ത്, അവൾ പ്രസവിക്കരുത്. അപ്പോ അതിന് പ്രസവിക്കാതിരിക്കാൻ എങ്ങനെ? പ്രസവിക്കാതിരിക്കല് പ്രസവം പ്രസവിക്കണ പണി ചെയ്യാതിരിക്കുക ഒന്ന്, അതാണ് ഒരു മാർഗം. അതിന് രണ്ടാമത്തെ പണി എന്താണ്? താൽക്കാലികമായി പ്രസവിക്കാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കുക, ഉറവുപയോഗിക്കുക. അതല്ലെങ്കിൽ ഇന്ദ്രിയം പോകുന്ന സമയത്ത് എന്നുണ്ട്, പിന്നെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരുന്ന കാലഘട്ടം, എന്നിട്ട് റസൂലിന്റെ ഹയാത്ത് കാലത്ത് തന്നെ ഞങ്ങൾ അജിൽ ചെയ്യുമായിരുന്നു. അജിൽ ചെയ്യുന്ന പറയാനാല് ഇന്ദ്രിയം പോകാൻ സമയത്ത് ഊര്യ, എന്നിട്ട് പുറത്തേക്ക് ഇന്ദ്രിയം പുറത്തേക്ക് കളയുക, ഗർഭാർത്ഥത്തിൽ പോവാതിരിക്കാൻ വേണ്ടി. അങ്ങനൊക്കെ ചെയ്യാം. താൽക്കാലികമായി ഗർഭധരിക്കാതിരിക്കാൻ മാർഗങ്ങളൊക്കെ ചെയ്യാം. പുറപയോഗിക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് അത് പുറത്തേക്ക് കളയുക. അതല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്ക് വേറെ ഗർഭപാത്രത്തിന്റെ ആ കവാടം അടക്കുന്ന ഒരു പരിപാടി കിട്ടും, അത് അടക്കുക. എന്താ ആവശ്യം ഉണ്ടാകുമ്പോൾ തുറക്കും ചെയ്യാം. അങ്ങനത്തെ പരിപാടി, അങ്ങനൊക്കെ എന്ത് ഏത് മാർഗം സ്വീകരിക്കാം. അപ്പോ താൽക്കാലികമായി പ്രസംഗം ധരിക്കാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കാം, അതുകൊണ്ട് വിരോധമില്ല. അതേസമയത്ത് പ്രസവം പാടെ നിർത്തുന്ന പരിപാടി ചെയ്യാൻ പാടില്ലാത്താവുന്ന ഹറാമാകുന്നു. പിന്നെ ഇനി ഡോക്ടർ പറഞ്ഞു നിൽക്കുക, ഇവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഇവൾ മരിക്കും, അല്ലെങ്കിൽ ഇവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഇവൾക്ക് മാരകമായ രോഗം ഉണ്ടാകും എന്നൊരു നീതിമാനായ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രം എടുത്ത് കളയാൻ വിരോധമില്ല. അല്ലെങ്കിൽ പ്രസവം ഉണ്ടാകുന്ന വേറെന്തോ എന്തെങ്കിലും ഞരമ്പോ അല്ലെങ്കിൽ അവയവോ എന്തെങ്കിലുമൊക്കെ അത് പിന്നെ എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ അവൾ മരിക്കും, അതല്ലെങ്കിൽ അവൾക്ക് മാരകമായ രോഗം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. എന്നാൽ എന്ത് ചെയ്യാം? പിന്നെ അത് എടുത്ത് കളയാൻ വിരോധമില്ല. അതേസമയത്ത് അതുപോലെ പ്രസവിച്ചാൽ അങ്ങനത്തെ തകരാറുണ്ടാകും എന്ന് പറയാണ് പ്രസവം നിർത്താൻ പാടില്ല. പ്രസവിക്കാതിരിക്കാണ് മാർഗം സ്വീകരിക്കുകയാണ് വേണ്ടത്. പ്രസവം പാടെ നിർത്തുകയല്ല വേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവില്ലേ? പിന്നെന്താണ്, ഞാൻ പറഞ്ഞ കേൾക്കണ്ടല്ലോ അല്ലേ? എന്താ എന്റെ ഒരു സിസ്റ്റം ഒരു കട്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ കേൾക്കണ്ടല്ലോ? ഉണ്ട്. വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ഏതായാലും ഇതുവരേക്കും പറഞ്ഞതും ഇനി കുറെ പി എം ഒന്ന് കെടുക്കുന്നു കേട്ടോ. അതിപ്പോ എന്റെ സിസ്റ്റം ഒക്കെ പാടെ എന്തൊക്കെ ആയിട്ടുണ്ട്. ഇനി വെച്ചാൽ ആ പി എം ഒക്കെ ഞാൻ കുറെ വന്ന് കെടുക്കുകയാണ്. അപ്പോൾ ഇപ്പൊ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഇൻഷാല്ലാ നാളെ നമുക്ക് മറുപടി പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരേക്കും പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഇതിൽ പങ്കെടുത്തതും ഒക്കെ അള്ളാഹു അബൂ ചെയ്യട്ടെ. അള്ളാഹു അവന്റെ ദീന് നല്ല രീതിയിൽ പിടിച്ച് അതനുസരിച്ച് അമൽ ചെയ്യാത്തത് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ. അള്ളാഹു